നവകേരള യാത്രയ്ക്കെതിരെ വിചാരണ സദസ്സുമായി യുഡിഎഫ്. സംസ്ഥാനത്തൊട്ടാകെ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ നവകേരള സദസ്സിനെതിരെ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച വിചാരണ സദസ്സിന്റെ ഉദ്ഘാടനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളം എവിടെ നിൽക്കുന്നു, കേരളത്തിലെ ജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഉദ്ഘാടന വേളയിൽ അദ്ദേഹം. 140 മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി പോയല്ലോ. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞത്. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? ഈ നവകേരള സദസ്സ് കേരളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണെന്നാ പറഞ്ഞത്. ഏതെങ്കിലും പ്രശ്നം പരിഹരിച്ചോ? 16 ലക്ഷം പരാതി കിട്ടി. 16 ലക്ഷം പരാതിയിൽ ഏതെങ്കിലും ഒന്നിന് പരിഹാരം ഉണ്ടാക്കിയോ? കേരളത്തിൽ 2 മുൻ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. 1989 സി കെ കരുണാകരൻ, ഞാൻ അന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിരുന്നു. അദ്ദേഹം കളക്ടറേറ്റിൽ പോയിരുന്നു, ജനങ്ങളുടെ പരാതികൾ വാങ്ങി, ആ പരാതികളിലോ തീർപ്പ് കൽപ്പിക്കുന്ന സ്പീഡ് പ്രോഗ്രാം സി കെ കരുണാകരനാണ് നടപ്പാക്കിയത്. 1000 കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. രാവിലെ 8 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ ഭക്ഷണം പോലും കഴിക്കാതെ, ഒരു ചായ പോലും കുടിക്കാതെ കേരളത്തിലെ 1000 കണക്കിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അതായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി. ഞാനിത് പിണറായി വിജയൻ ഇതുപോലെ ആയിരിക്കും ജനങ്ങളുടെ പരാതി സ്വീകരിക്കുമെന്ന് ഞാൻ കരുതി. മുഖ്യമന്ത്രിയും ജനങ്ങളും തമ്മിൽ ഏതാണ്ട് 500 അടി വ്യത്യാസത്തിലായിരിക്കുന്നു. അപ്പൊ ഞാൻ കോഴിക്കോട് വെച്ച് പറഞ്ഞു, ആരെങ്കിലും കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു പരാതി കൊടുത്ത് അതിലൊരു ഉത്തരവ് വാങ്ങിയാൽ അയാൾക്ക് 1 പവന്റെ സ്വർണമോതിരം ഞാൻ ഇട്ടുകൊടുക്കുമെന്ന് പറഞ്ഞു. ഒരാളും പാലോട്ട് രവി ഇതുവരെ ഒരാള് പോലും ആ മോതിരം വാങ്ങിക്കാൻ ഇതുവരെ ആരും വന്നിട്ടില്ല. ഞാൻ എറണാകുളത്തേക്ക് വന്ന് വേറെ കൂടെ ചെയ്തു. ഇനി 1 പവൻ കുറഞ്ഞു പോയത് കൊണ്ടാകാം മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നൊരു ഉത്തരവ് ആരെങ്കിലും വാങ്ങിയാൽ 2 പവന്റെ മോതിരം കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും ഒരാൾ പോലും വന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു പരാതി നേരിട്ട് കൊടുക്കാൻ ഈ നവകേരള സദസ്സിൽ വന്ന ആർക്കെങ്കിലും കഴിഞ്ഞോ? എന്നിട്ട് എ കെ ബാലൻ പറഞ്ഞു, മുൻ മന്ത്രിയാണ് എ കെ ബാലൻ, അദ്ദേഹം പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്ന വാഹനം കാഴ്ച ബംഗ്ലാവിൽ വെച്ചാൽ മതി, 1000 കണക്കിന് ആളുകൾ വന്ന് കാണുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വാഹനമല്ല വെക്കേണ്ടത്, പിണറായി വിജയനെയും 20 മന്ത്രിമാരെയും കാഴ്ച ബംഗ്ലാവിൽ വെച്ചാൽ സാമ്പത്തിക പ്രശ്നം ഗവൺമെന്റിന്റെ പരിഹരിക്കാം. കാരണം അത്രയ്ക്ക് ആള് ടിക്കറ്റ് എടുത്ത് കാഴ്ച ബംഗ്ലാവിൽ കഹാന പറയുന്ന അതിനകത്ത് കിടക്കുന്നവരേക്കാൾ ഡിമാൻഡായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആലോചിക്കും, എന്തിനാണ് ഈ ജനകീയ സദസ്സ് നടത്തിയത്, എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പരാതി മുഴുവൻ സ്വീകരിക്കാനായിരുന്നെങ്കിൽ ഓൺലൈനിൽ, ഓൺലൈനിലുണ്ടല്ലോ, ഓൺലൈനിൽ എല്ലാവരും അങ്ങ് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ പോരായിരുന്നു. അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലായിരുന്നു. 140 മണ്ഡലങ്ങളിലും പോയി തങ്ങളുടെ പ്രവർത്തകന്മാരെ അണിനിരത്താൻ വേണ്ടി മുഖ്യമന്ത്രി ചെയ്ത ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. 35 വർഷത്തിന് ശേഷം ശ്രീ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ ജയിച്ച ചരിത്ര സംഭവം പോലെ വീണ്ടും അത് ആവർത്തിച്ച് 20 സീറ്റും യുഡിഎഫ് നേടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മംഗലാപുരം സഫ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഡിസിസി പ്രസിഡന്റ് പാലോട് രവി, ആറ്റിങ്ങൽ എംപി അടൂർ പ്രകാശ്, എംപി ബെന്നി ബെഹ്നാൻ, കരകുളം കൃഷ്ണപിള്ള, ശരത്ചന്ദ്ര പ്രസാദ്, മുൻ MLA വർക്കല കഹാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ഈ ചിറയൻകീഴ് നിയോജകമണ്ഡലത്തിൽ എത്തിച്ചേർന്നപ്പോൾ ആളുകളെ കൂട്ടി, ആളുകളെ സമ്മർദ്ദത്തിലാക്കി കൊണ്ടുവന്ന ആളുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഏവർക്കും
തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾ, ആശാ വർക്കർമാർ, ഉദ്യോഗസ്ഥർ, അത്തരം ആളുകളൊക്കെ എത്തിച്ചേരുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള പല നിർദ്ദേശങ്ങളും നിങ്ങൾ എത്തിച്ചേർന്നില്ല എങ്കിൽ, മുഖ്യമന്ത്രിയുടെ സദസ്സിൽ എത്തിച്ചേർന്നില്ല എങ്കിൽ, തൊഴിൽ ഉറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പണി കിട്ടില്ല. ആശാ വർക്കർമാരോട് അതേപോലെ തന്നെ പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, നിങ്ങൾ എത്തിച്ചേരണമെന്ന് മാത്രമല്ല നിങ്ങളുടെ കുടുംബ അംഗങ്ങളെ കൂടി കൂട്ടിക്കൊണ്ടുവരണം. എന്തിനാ? ആളിനെ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി നടന്ന കാര്യമാണ്. ഇത്തരം സമ്മർദ്ദങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിലുടനീളം നമ്മുടെ തമ്പുരാന്റെ യാത്ര ഏതാണ്ട് അവസാനിച്ചത് 2 ദിവസങ്ങൾക്ക് അപ്പുറമാണ്. 2 ദിവസങ്ങൾക്കപ്പുറം തമ്പുരാന്റെ യാത്ര അവസാനിച്ചു എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിൽ നടക്കാതെ പോയ ആ സദസ് നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിലാണ് പോയത്. കാസർഗോഡ് നിന്നും ആരംഭം കുറിച്ച തമ്പുരാന്റെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകളുടെ പേരിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കി. നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ, കോൺഗ്രസിന്റെ പ്രവർത്തകർ, കെ എസ് യുവിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, ഇവരെല്ലാവരുടെയും പേരിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal. Multi-cuisine restaurant, conference hall, mini conference hall, luxury rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations and boardrooms. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal.